ബാർക്കോഴ ആരോപണത്തിൽ ബിജു രമേശിനെ ഒറ്റപ്പെടുത്തി കൂടപ്പിറപ്പുകൾ രംഗത്തെത്തി. ബിജു രമേശിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 10 കോടി പിരിവ് നൽകിയ ബാർ ഉടമകളാണ് തള്ളിപ്പറഞ്ഞ് രംഗത്തു വന്നത്. ബിജുവിന്റെ ആരോപണം വ്യക്തിപരമാണെന്നാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽ കുമാർ ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. കോഴ നൽകാനായി സംഘടന പണം പിരിച്ചിട്ടില്ല. ബിജു രമേശ് രാഷ്ട്രീയ സ്വാധീനത്തിന് വിധേയൻ ആയോ എന്നും സംശയമുണ്ടെന്നും സുനിൽ കുമാർ പറഞ്ഞു. അതേസമയം ബാർക്കോഴ കേസിൽ ബിജു രമേശ് നൽകിയ മൊഴി പുറത്തായി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ 2015 മാർച്ച് 30 നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്കും ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാറിനും പണം നൽകിയ കാര്യം ബിജു രമേശ് കോടതിയിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടേയില്ല. ശിവകുമാറിനും ചെന്നിത്തലയ്ക്കും ബാർ ഉടമകളിൽ നിന്നും ശേഖരിച്ച പണം കൈമാറിയിരുന്നുവെന്ന് നേരത്തെ ബിജു രമേശ് ആരോപിച്ചിരുന്നു. അന്ന് കേസ് അന്വേഷിച്ച വിജിലൻസ് SP S സുഖേശന് നൽകിയ മൊഴിയിലും ബിജു രമേശ് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിനിടെ ബിജു രമേശിനോട് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. വിജിലൻസിനോട് താൻ എല്ലാ കാര്യവും മൊഴിയായി നൽകിയിരുന്നുവെന്നും എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുഖേശൻ ഈ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നുമാണ് ബിജു പറഞ്ഞത്. എന്നാൽ കോടതിയിൽ സ്വന്തമായി നേരിട്ട് നൽകിയ മൊഴിയിലും ചെന്നിത്തലയ്ക്കും VS ശിവകുമാറിനും പണം നൽകിയതിനെക്കുറിച്ച് ബിജു രമേശ് പരാമർശിക്കാതിരുന്നത് ദുരൂഹതയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ KM മാണി ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതോടെയാണ് ബാർക്കോഴ കേസിലെ അന്വേഷണം നിശ്ചലമായതെന്നും ബിജു പിന്നീട് ആരോപിച്ചു. ബാറുകളുടെ ലൈസൻസ് ഫീസ് ഉയർത്തുന്ന കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിന് ശേഷം അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബുവാണ് 10 കോടിയുമായി വരാൻ തങ്ങളോട് ആവശ്യപ്പെട്ടതെന്നാണ് ബിജു പറയുന്നത്. തുടർന്ന് കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം വിളിച്ച് പണം പിരിക്കുകയും കിട്ടിയ തുക രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, K ബാബു, KM മാണി എന്നിവർക്ക് നൽകുകയും ചെയ്തുവെന്നാണ് ബിജു വെളിപ്പെടുത്തുന്നത്. ബാർക്കോഴ കേസിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും ഭാര്യ അനിതയും വിജിലൻസിൽ തനിക്കെതിരെ മൊഴി നൽകരുതെന്ന് ഫോണിലൂടെ വിളിച്ച് അപേക്ഷിച്ചിരുന്നുവെന്നും ബിജു രമേശ് വ്യക്തമാക്കിയിരുന്നു. കോടതിയിൽ നിന്നും വിജിലൻസിൽ നിന്നും നേരത്തെ മറച്ചുവച്ച ഈ അഴിമതിക്കാര്യം ബിജു രമേശ് ഇപ്പോൾ വെളിപ്പെടുത്തിയതിന് പിന്നിലെ സാഹചര്യം എന്തായാലും അന്വേഷിക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇടി വെട്ടേറ്റതുപോലെയാണ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. മലർപൂമ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഇടതു സർക്കാരിന് തുടർഭരണം സാധ്യമാകില്ലെന്ന വിശ്വാസത്തിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട ചെന്നിത്തലയ്ക്ക് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ ഒരു പ്രഹരം തന്നെയായിരുന്നു. എന്നാൽ ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ പാർട്ടിയിൽ തന്നെ വൻ കളികൾ നടക്കുന്നുണ്ടെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ബിജു രമേശ് ഇതിലൊരു കരു മാത്രമാണെന്നും പിന്നിൽ വൻ ശക്തികൾ ഉണ്ടെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പത്തനംതിട്ടയിലെ നേതാവും എ ഗ്രൂപ്പുമാണ് കളികൾ മുഴുവൻ നടത്തുന്നതെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദത്തിലേക്ക് ചെന്നിത്തലയ്ക്ക് പകരം ഉമ്മൻചാണ്ടിയെ തന്നെ തിരികെ കൊണ്ടുവരിക എന്നതാണ് എ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. അവരുടെ ഗ്രൂപ്പ് കളി എന്തോ ആകട്ടെ, ഇവിടുത്തെ പ്രശ്നം അതല്ല. ബിജു രമേശ് ബാർ ഉടമകളിൽ നിന്നും പിരിച്ചെടുത്ത 10 കോടി എവിടെ? രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടിയും K ബാബുവിന് 50 ലക്ഷവും ശിവകുമാറിന് 25 ലക്ഷവും നൽകിയതായി ബിജു രമേശ് പറയുന്നു. ഇതൊന്നും കിട്ടിയില്ലെന്ന് അവരും. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആരാണ് യഥാർത്ഥ കള്ളൻ, ആരാണ് കള്ളം പറയുന്നത്? ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ബിജു രമേശ് ആരോപണം ഉന്നയിച്ചു. ഇതിൽ യഥാർത്ഥ പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ബിജു രമേശ് കള്ളം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരെ ചെന്നിത്തലയും കൂട്ടരും കോടതിയെ സമീപിക്കുന്നില്ല? അപ്പോൾ തന്നെ ഇതിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്നല്ലേ കണക്കാക്കാൻ പറ്റൂ? എന്തു തന്നെ ആയാലും സർക്കാർ അടിയന്തരമായി ഈ കേസ് അന്വേഷിക്കണം. കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെന്നിത്തലയും ബാബുവിനെയും ശിവകുമാറിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. മറിച്ചാണെങ്കിൽ, അതായത് ബിജു രമേശ് കള്ളം പറയുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം. ഇതിന്മേലുള്ള ദുരൂഹത അവസാനിപ്പിക്കണം. അതാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്.